എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേഷ്. നമുക്കറിയാം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല ബാങ്കുകൾ നഷ്ടം വന്ന് പൂട്ടിപ്പോയ അവസ്ഥയും, അങ്ങനെ പൂട്ടിപ്പോകുമ്പോൾ അവിടുത്തെ നിക്ഷേപകർക്ക് നിക്ഷേപം നഷ്ടപ്പെടുന്നൊരവസ്ഥയും എല്ലാം വന്നിട്ടുണ്ട് അല്ലേ? ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപിക്കുന്ന പണം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം, ഏതൊക്കെ ബാങ്കുകളിലാണ് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടാതിരിക്കുക. ഇനി അഥവാ നമ്മൾ നിക്ഷേപിച്ച ബാങ്ക് നഷ്ടം വന്ന് പൂട്ടിപ്പോയി, അല്ലെങ്കിൽ മറ്റൊരു ബാങ്കുമായിട്ട് ലയിച്ചു എന്ന് വിചാരിക്കുക, നമ്മുടെ നിക്ഷേപത്തിന് എന്ത് സംഭവിക്കും? നമ്മുടെ നിക്ഷേപം ആര് നമുക്ക് തിരിച്ചു തരും? എത്ര വരെ നമുക്ക് തിരിച്ചു കിട്ടും? എത്ര ദിവസത്തിനുള്ള തിരിച്ചു കിട്ടും? എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇല്ലേ സാധാരണക്കാർക്ക്. അത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലിശ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നമ്മളുടെ പണം സുരക്ഷിതമാണെന്ന് കൂടി നോക്കണം. അപ്പോൾ 1-2% പലിശ കുറഞ്ഞാലും നമ്മൾ സുരക്ഷിതമായ ബാങ്കുകളിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുക. പിന്നെ കയ്യിലുള്ള പണം അത് എത്ര തന്നെ ആയിക്കോട്ടെ, 5 ലക്ഷമോ 10 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ എത്രയായാലും അതൊന്നിച്ച് ഒരു ബാങ്കിൽ നിക്ഷേപിക്കാതിരിക്കുക, പല ബാങ്കുകളായി നിക്ഷേപിക്കുക. 4-5 ബാങ്കിലായി നിക്ഷേപിക്കുകയാണെങ്കിൽ, ഒരു ബാങ്ക് പൂട്ടിപ്പോവുകയാണെങ്കിൽ, നമുക്ക് അടുത്ത ബാങ്കുകളിലെ നിക്ഷേപം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മൾ നിക്ഷേപിക്കുന്ന പണം മാക്സിമം എത്ര ലക്ഷത്തിനാണ് ഇൻഷുർ ചെയ്യുന്നത് നോക്കണം. കാരണം ഇന്നത്തെ ഒരു പരിതസ്ഥിതിയിൽ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന പണത്തിന് മാക്സിമം 5 ലക്ഷം രൂപ വരെയാണ് ഇൻഷുറൻസ് ഉള്ളൂ. നിങ്ങൾ ഒരു ബാങ്കിൽ 10 ലക്ഷമാണ് നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ, അതിൻ്റെ പലിശ അടക്കം ചിലപ്പോൾ 11-12 ലക്ഷം നമുക്ക് തരാനുണ്ടായിരിക്കും. പക്ഷേ ബാങ്ക് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആകെ ലഭിക്കുന്നത് 5 ലക്ഷം മാത്രമാണ്, 5 ലക്ഷം വരെ. മനസ്സിലായില്ലേ? അപ്പോൾ അത് 2-3 ബാങ്കിലായിട്ടാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിലോ, ഈ ഒരെണ്ണം പൂട്ടിപ്പോയാലും മറ്റ് ബാങ്കുകളുടെ നിക്ഷേപം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റും. 1. 2. ഇനിയിപ്പോൾ പൂട്ടിപ്പോയ ബാങ്കിൽ നിന്ന് നമ്മുടെ നിക്ഷേപം 5 ലക്ഷം വരെ ഇല്ല, 3-4 ലക്ഷമേ ഉള്ളൂ, നമുക്ക് ആ പണം തിരികെ ലഭിക്കും. 5 ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിൽ ആ ഉള്ള പണം മാത്രമേ നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ അതൊരു ഐഡിയ ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ 2. കാര്യം, നമ്മൾ നിക്ഷേപിക്കുന്ന ബാങ്ക് നമ്മുടെ നിക്ഷേപത്തിന് ഇൻഷുർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ ബാങ്ക് സേഫാണോ, അത് പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ വീഡിയോ അവസാനം വരെ കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോവാം. വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം എന്താണ് DICGC എന്ന് പറഞ്ഞാൽ, ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഈ ഒരു കമ്പനിയാണ് നമ്മുടെ ബാങ്ക് ഡിപ്പോസിറ്റുകളെല്ലാം, അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ എല്ലാ നിക്ഷേപങ്ങളും ഇൻഷുർ ചെയ്യുന്നത്. DICGCയിൽ ഏതൊക്കെ ബാങ്കുകളാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്? വാണിജ്യ ബാങ്കുകൾ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിദേശ ബാങ്കുകളുടെ ശാഖകൾ, പ്രാദേശിക ഏരിയ ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ ഉൾപ്പെടെ എല്ലാ വാണിജ്യ ബാങ്കുകളും DICGC കീഴിൽ ഇൻഷുർ ചെയ്തിരിക്കുന്നു. എന്നാൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾ DICGCയുടെ കീഴിൽ ഇൻഷുർ ചെയ്തിട്ടില്ല. DICGC എന്താണ് ഇൻഷുർ ചെയ്യുന്നത്? ബാങ്കുകളിലെ സേവിങ്സ്, ഫിക്സഡ്, കറണ്ട്, റിക്കറിംഗ് തുടങ്ങിയ എല്ലാ നിക്ഷേപങ്ങളും DICGCയുടെ കീഴിൽ ഇൻഷുർ ചെയ്യുന്നു. DICGC ഇൻഷുർ ചെയ്തിട്ടുള്ള പരമാവധി നിക്ഷേപത്തുക എത്രയാണ്? ഒരു ബാങ്കിലെ ഓരോ നിക്ഷേപകനും പരമാവധി 5 ലക്ഷം രൂപ വരെയാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്. ബാങ്കിൻ്റെ ലൈസൻസ് റദ്ദാക്കുകയോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ബാങ്കിൽ ലയിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ തീയതി വരെയുള്ള നിങ്ങളുടെ നിക്ഷേപത്തിനും പലിശയും ചേർത്ത് മാക്സിമം 5 ലക്ഷം വരെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കും. നിങ്ങളുടെ ബാങ്ക് DICGCയിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? താഴെ കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ ബാങ്ക് ഡിപ്പോസിറ്റുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ബാങ്ക് ഈ വെബ്സൈറ്റിൻ്റെ ലിസ്റ്റിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിപ്പോസിറ്റിനും ഇവിടെ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. ഒരു ബാങ്കിൻ്റെ വിവിധ ശാഖകളിൽ ഒരാൾ സൂക്ഷിക്കുന്ന ഇൻഷുർ ചെയ്ത നിക്ഷേപങ്ങളുടെ പരിധി എത്രയാണെന്നുള്ളതാണ്. ഒരു ബാങ്കിൻ്റെ വിവിധ ശാഖകൾ എന്ന് പറയുന്നത് പല ബ്രാഞ്ചുകളിൽ, ഇപ്പോൾ ഒരേ ബാങ്ക് പല ബ്രാഞ്ചുകൾ, അങ്ങനെ നിങ്ങൾ പല ബ്രാഞ്ചുകളിൽ 5 ലക്ഷം രൂപ ഒരു 3 ബാങ്കിൽ ഇട്ട് വിചാരിച്ചാൽ 15 ലക്ഷം രൂപയും. പക്ഷേ ആ ബാങ്ക് പൂട്ടിപ്പോവാണെങ്കിൽ നിങ്ങൾക്ക് ആകെ ലഭിക്കുക 5 ലക്ഷം രൂപയുടെ മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ബാങ്കിൻ്റെ വിവിധ ശാഖകളിൽ സൂക്ഷിച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷയ്ക്കായിട്ട് അവർ സമാഹരിക്കുകയും പരമാവധി 5 ലക്ഷം രൂപ വരെയാണ് അവർ തരികയുമില്ലോ. അതേസമയം പല ബാങ്കുകളിലായിട്ടാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ അതിനെല്ലാം വേറെ ഇൻഷുറൻസ്
ലഭിക്കുകയും ചെയ്യും. വിവിധ ബാങ്കുകളെ നിക്ഷേപങ്ങൾ പ്രത്യേകം ഇൻഷുർ ചെയ്യുന്നുണ്ടോ? അതെ, നിങ്ങൾക്ക് ഒന്നിലധികം ബാങ്കുകളിൽ നിക്ഷേപം ഉണ്ടെങ്കിൽ ഓരോ ബാങ്കിലെയും നിക്ഷേപങ്ങൾക്ക് നിക്ഷേപ ഇൻഷുറൻസ് കവറേജ് പരിധി പ്രത്യേകം ബാധകമാണ്. എന്നുവെച്ചാൽ വേറെ വേറെ ആയിരിക്കും അതിൻ്റെ ഇൻഷുറൻസ് നടത്തും. നിക്ഷേപ ഇൻഷുറൻസ് ചെലവ് ആരാണ് നൽകുന്നത്? നിക്ഷേപ ഇൻഷുറൻസ് പ്രീമിയം പൂർണ്ണമായും ഇൻഷുർ ചെയ്ത ബാങ്കാണ് വഹിക്കുന്നത്. പണം നിക്ഷേപിച്ച ബാങ്ക് പൊളിഞ്ഞു പോവുകയാണെങ്കിൽ എപ്പോഴാണ് DSCGC പണം തിരികെ നൽകുക? നല്ലൊരു ചോദ്യം അല്ലേ. ഒരു ബാങ്ക് തകരുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കുമായി ലയിക്കുകയോ ആണെങ്കിൽ നമ്മുടെ പണം ബാങ്കിൽ നിന്ന് ക്ലെയിം ലിസ്റ്റ് ലഭിച്ച തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ ഓരോ നിക്ഷേപകൻ്റെയും ക്ലെയിം തുക 500,000 രൂപ വരെ ബാങ്കിന് നൽകാൻ DSCGC ബാധ്യസ്ഥനാണ്. നിക്ഷേപിച്ച ബാങ്ക് ഓരോ ഇൻഷുർ ചെയ്ത നിക്ഷേപകർക്കും അവരെ ക്ലെയിം തുകയ്ക്ക് അനുസൃതമായി ക്ലെയിം തുക വിതരണം ചെയ്യും. ഒരു ബാങ്ക് പുനർനിർമ്മിക്കുകയോ മറ്റൊരു ബാങ്കുമായി സംയോജിപ്പിക്കുകയോ ലയിപ്പിക്കുകയോ ചെയ്താൽ DSCGC ബന്ധപ്പെട്ട ബാങ്കിനാണ് പണം കൊടുക്കുക. കാരണം അത് വേറൊരു ബാങ്കുമായിട്ട് ലയിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പണം ബാങ്കിന് ആണ് കൈമാറുക. അതല്ല, ബാങ്ക് മൊത്തം പൂട്ടിപ്പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ പണം നമുക്ക് തരുന്ന രീതിയിലാണ് ക്ലെയിം ലഭിക്കുക. എന്നുവെച്ചാൽ ക്ലെയിം ലിസ്റ്റ് ലഭിച്ച തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ നിക്ഷേപത്തിന് മുഴുവൻ തുകയും അഥവാ 500,000 വരെയുള്ള ഏതാണ് കുറവ് എന്ന് വെച്ചാൽ ആ തുക ലയിച്ച ബാങ്കിന് നൽകുന്നതെന്നാണ് പറയുന്നത്. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ നിക്ഷേപിച്ച ബാങ്കിൻ്റെ അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ പോകുന്ന ബാങ്കിന് നമ്മുടെ നിക്ഷേപത്തിൻ്റെ മുകളിൽ ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നോക്കാം. ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സൈറ്റിലാണ് എത്തുക. ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, അതാണ് ഈ ഒരു കമ്പനിയുടെ പേര്. അതിൽ നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ് നോക്കുകയാണെങ്കിൽ മൊത്തം 12 ബാങ്കാണുള്ളത്. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കനറാ ബാങ്ക് എന്നെല്ലാം പറഞ്ഞ് മൊത്തം 12 ബാങ്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി തിരിച്ച് നമുക്ക് വീണ്ടും പ്രൈവറ്റ് സെക്ടർ നോക്കുകയാണെങ്കിൽ അതിൽ മൊത്തം 21 ബാങ്കുകളുണ്ട്. ആക്സിസ് ബാങ്ക് ഇങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം ഏതൊക്കെ ബാങ്കുകളാണ് ഇൻഷുറൻസ് ചെയ്തിട്ടുള്ള ബാങ്കുകൾ എന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ലോക്കൽ ഏരിയ ബാങ്ക്സ് ആകെ 2 ബാങ്കാണ് ലോക്കൽ ഏരിയ ബാങ്കിൽ കാണുന്നുള്ളൂ. ഇനി അടുത്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന കേരള ബാങ്കിന് അവിടുത്തെ നിക്ഷേപത്തിന് ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് നമുക്ക് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് നോക്കാം. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. കേരളത്തിൻ്റെ പേര് അതിലെവിടെയെങ്കിലും ഉണ്ടോ? കാരണം നമ്മൾ കേരളത്തിലാണല്ലോ നിക്ഷേപം നടത്തുന്നത്. അപ്പോൾ കേരളത്തിലെ ബാങ്കുകളുടെ ഡീറ്റെയിൽസ് അതിലുണ്ടോ നോക്കുക. കേരള എന്ന് കാണുമ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേരളത്തിൻ്റെ ഏതെങ്കിലും ബാങ്ക് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും കാണാനില്ലല്ലോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് വേണമെന്നുണ്ടെങ്കിൽ അർബൻ ബാങ്കുകൾ നോക്കാം. അത് കുറച്ച് വലുതാക്കി നോക്കണം, കാരണം വളരെ ചെറിയ ചെറിയ അക്ഷരങ്ങളാണ്, ഒരുപാട് പേജുണ്ട്, മൊത്തം 19 പേജുകളുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യാം നിങ്ങളുടെ അർബൻ ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിക്ഷേപത്തിന് മുകളിൽ ഇൻഷുർ അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ബാങ്കുകാരോട് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് സൈറ്റിൽ പോയിട്ട് തന്നെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.